ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പൊ നിങ്ങൾക്കറിയായിരിക്കും എ എൻ ക്യു ഫിനാൻസുമായിട്ട് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഇവര് യെസ് ബാങ്കായിട്ട് ടൈപ്പ് ചെയ്ത ഒരു ക്രെഡിറ്റ് കാർഡ് യു പി ഐ ക്രെഡിറ്റ് കാർഡ് ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്കറിയായിരിക്കും എ എൻ ക്യു ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഇവർക്ക് ആക്ച്വലി ഒരു ആപ്പ് സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് ആക്ച്വലി നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് അവരത്തിൽ, ഇതിൽ ആക്ച്വലി നമുക്കൊരു ഫസ്റ്റ് ടൈം പ്ലാറ്റ്ഫോം ഫീ എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ഉണ്ട്. ഇപ്പൊ പക്ഷെ ഓഫറായിട്ട് 99 രൂപയേ ഉള്ളൂ. അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി ഇത് ഓപ്ഷൻ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇപ്പോൾ ഓഫറിലായതുകൊണ്ട് തന്നെ 99 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് വെച്ചാൽ ഈ എക്സ് കാർഡ് എന്ന് പറഞ്ഞ സാധനം. പിന്നെ നമുക്ക് എക്സ്ട്രാ ചാർജും സംഭവം കൊടുക്കണ്ട, ഫിസിക്കൽ കാർഡാണ്, റൂപേ വേരിയന്റ് ആണ്. ഞാനിത് ഹോസ്റ്റലിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഇതാണിവിടെ കാണുന്നുണ്ട്, എക്സ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ഇപ്പൊ എൻ്റെ ഓൾറെഡി യെസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കണ്ടു ഫീ കാർഡ് എന്ന് പറഞ്ഞിട്ട് ഇത് പക്ഷേ ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ എനിക്കത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ എക്സ് കാർഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു പ്രീപെയ്ഡ് കാർഡാണ് റൂപേ വേരിയന്റിൽ. പക്ഷെ അതിന്റെ ഗുണം എന്താ വെച്ചാൽ നമ്മൾ ഇതുകൊണ്ട് പർച്ചേസ് ചെയ്യുന്നത് നമുക്ക് റിവാർഡ് പോയിന്റ് ആയിട്ട് നമുക്ക് ബിറ്റ്കോയിനോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഗോൾഡായിട്ടോ നമുക്ക് തിരിച്ചു കിട്ടുക. അപ്പൊ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഗുണങ്ങളുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് കാർഡ് ക്യാഷ് ലോഡ് ചെയ്യുന്ന സെപ്പറേറ്റ് ചാർജുകളൊന്നുമില്ല. നിങ്ങൾക്ക് ഫിസിക്കൽ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 300 രൂപ 250 രൂപയുടെ മുകളിൽ ആക്ച്വലി നമ്മുടെ കാർഡ് വാലറ്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താ പറയുക ഫിസിക്കൽ കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ വരും. നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും എൻ്റെ കാർഡ് ഓൾറെഡി ഓൺ ട്രാക്കിലാണ്. എന്നുവെച്ചാൽ നമ്മളത് പ്രിൻറ്റിങ് സംഭവങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഷിപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിന് കുറേ ഓഫേഴ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ട്രാൻസാക്ട് യൂസിങ് എക്സ് കാർഡ് അറ്റ് സ്വിഗ്ഗി, സ്വിഗ്ഗിയിൽ സംഭവമൊക്കെ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഓപ്ഷൻസ് ഉണ്ട്. യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് 25 ബൗണ്ടി കിട്ടുന്നുണ്ട്. ബൗണ്ടീസ് ആണ് നമുക്കിത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. നമുക്കിത് ഡിജിറ്റൽ ഗോൾഡിലേക്കോ ബിറ്റ്കോയിൻസിലേക്കോ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് 100 ബോട്ടി ഓൺ ഫേവറേറ്റ്, അത് കുറെ പേരുടെ പാർട്ട്നേഴ്സ് ഉണ്ട്. എക്സ് വൈ സൈഡ് നമ്മുടെ ഇന്നർ വെയറിന്റെ ബ്രാൻഡാണ്, അവരൊക്കെ ആയിട്ട് ടൈപ്പ് ഉണ്ട്. എന്താ പറയുക, പിന്നെ കുറേയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇൻഡോയർ ഓൾമോസ്റ്റ് എല്ലാത്തിനും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഷുവർ നിങ്ങൾക്ക് ആ നമ്മൾ നമ്മുടെ ബൗണ്ടിയും സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണിക്കും, ഈ ആപ്പിൽ തന്നെ കാണിക്കും. എ എൻ ക്യു ഫിനാൻസ് ആയിട്ടുള്ളൊരു ഒരു ആപ്പ് തന്നെയാണ് കേട്ടോ. ഇതിൽ നമുക്ക് നമ്മുടെ ആധാർ കാർഡും KYC കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. പിന്നെ പ്ലാറ്റ്ഫോം ഫീ ഉണ്ട്. ഇപ്പൊ നമുക്ക് തൽക്കാലം 999 ഒക്കെ വരുന്നുള്ളൂ. നോർമൽ ചാർജ് 1499 രൂപയൊക്കെയാണ്. വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്താ വെച്ചാൽ നമുക്കിത് ഈ കാർഡ് നമുക്ക് നോർമലി എന്താ പറയുക ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതിന് പകരം ഈ സാധനത്തിലേക്ക് ലോഡ് ചെയ്തിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബിറ്റ്കോയിൻ അല്ലെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ് ആയിട്ട് തിരിച്ചു കിട്ടുമല്ലോ. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഗോൾഡ് അറിയാം എമ്മാതിരി പ്രൈസ് അപ്പൊ കൂടുന്നത്. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഉപയോഗിക്കാം. ഞാൻ ഓൾറെഡി ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് നിങ്ങൾക്കറിയാം ഗോൾഡിന്റെ പ്രൈസ് കൂടുന്ന വഴി നിങ്ങൾ ഓൾറെഡി കണ്ടായിരിക്കുമല്ലോ. അപ്പൊ അത് നമുക്ക് ശരിക്കും ഉപയോഗിക്കാൻ പറ്റും. ഇത് നമ്മൾ കുറെ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഡിജിറ്റൽ ഗോൾഡായിട്ട് ഈ ബൗണ്ടി കിട്ടുന്ന ഡിജിറ്റൽ ഗോൾഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ആക്ച്വലി പ്രൊമോഷണൽ സംഭവം ഒന്നും അല്ല കേട്ടോ. നമ്മൾ ആക്ച്വലി തന്നെ ഓർഡർ ചെയ്താണ്. എന്നുവെച്ചാൽ ഈ സാധനം കൊള്ളാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്നുവെച്ചാൽ നമുക്ക് ഇത് നോർമലി നമുക്ക് ഇങ്ങനെ ക്യാഷ് ആയിട്ടോ റിവാർഡ് പോയിന്റ് ആയിട്ടൊക്കെയാണ് കിട്ടുക. ഇത് നമുക്ക് ബൗണ്ടി ഇട്ട് കിട്ടും, നമുക്ക് അത് വേണമെങ്കിൽ ഡിജിറ്റൽ ഗോൾഡിലേക്കും ഈ ഇൻവെസ്റ്റ്മെന്റ് സംഭവത്തിലേക്ക് കൺവേർട്ട് ചെയ്യാമല്ലോ. അത് കണ്ടിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കൊള്ളാലോ എന്ന് തോന്നിയത്. അപ്പൊ അതിന്റെ ബാലൻസും അതിന്റെ ആപ്പും കൊള്ളാം. നമുക്ക് കുറച്ച് നമുക്ക് ഇത് അവരുടെ ഇത് നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്ത് എത്ര ബൗണ്ടി ഇടുന്ന ഇതിരുന്നുണ്ട്. ഇതാ ആമസോണിലാണെങ്കിൽ നമുക്ക് 1.75 ബൗണ്ടീസ്, മേക്ക് മെട്രിപ്പിലാണെങ്കിൽ 4.5%, ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ 3%, സ്വിഗ്ഗിയിലാണെങ്കിൽ 4%, പാൻലൂൺസ് സൊമാറ്റോ 1.5%, മിന്ത്ര ആണെങ്കിൽ 6%, ഈസ്മേറ്റർ ഒക്കെ കുറേ ഉണ്ട് കേട്ടോ. ഇതിലൊക്കെ നമുക്ക് ഈ സാധനം ഉപയോഗിക്കാം. അതിലൊക്കെ നമുക്ക് ഓഫ്ലൈനിൽ ഉപയോഗിക്കാൻ പറ്റും. അറ്റ് ഹോം, നീൽക്കമലിന്റെ, AGO, മേക്ക് മെട്രിപ്പ് ഇതിലൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 4% ബൗണ്ടി അല്ലെങ്കിൽ 5% ബൗണ്ടി കിട്ടുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാനും പറ്റും. അപ്പൊ അതൊരു ഒരു നല്ലൊരു നമുക്കതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഉപയോഗിക്കാമല്ലോ. പ്രത്യേകിച്ച് ഡിജിറ്റൽ ഗോൾഡായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ ഡിജിറ്റൽ ഗോൾഡായിട്ട് കൺവേർട്ട് ചെയ്താൽ മതി. ബിറ്റ് കോയിനായിട്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. ഡിജിറ്റൽ ഗോൾഡായിരിക്കും കുറച്ചും കൂടി സേഫും, അതുപോലെ തന്നെ എന്താ നിങ്ങൾക്കറിയും ഈ ഗോൾഡ് എന്ന് പറയുന്ന ഒരു എല്ലാവരുടെയും ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് ആണല്ലോ. പ്രത്യേകിച്ച് കൺട്രികളടക്കം ഗോൾഡായിട്ടൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ന്യൂസ് തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ UK ഉണ്ടായിരുന്ന ഇന്ത്യയുടെ ഗോൾഡിന്റെ ഇൻവെസ്റ്റ്മെന്റ് സംഭവങ്ങളൊക്കെ അവർ തിരിച്ചു കൊണ്ടിരുന്നതുമായിട്ട് നിങ്ങൾ ന്യൂസ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കൊള്ളാമെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. പ്രൊമോഷൻ സംഭവങ്ങളും നല്ല നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം. എൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റെഫർ ലിങ്ക് ആണ്, ഒഫീഷ്യൽ റെഫർ ലിങ്ക് ആണ് കേട്ടോ. അപ്പോൾ ഒരു സംഭവം കൊള്ളാമെന്ന് എനിക്ക് തോന്നി. ഈ 99 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വേറെ കാർഡ് ഓർഡർ ചെയ്യാനോ ഫിസിക്കൽ കാർഡ് ഓർഡർ ചെയ്യാനോ എക്സ്ട്രാ ചാർജ് സംഭവമൊന്നുമില്ല കേട്ടോ. റൂപേ വേരിയന്റിൽ കാർഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മിക്ക ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും സാധനം ഉപയോഗിക്കാൻ പറ്റും. അത് വേറെ കാര്യം. പിന്നെ നിങ്ങൾക്ക് ഒരു യെസ് ബാങ്ക് കാർഡൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ ക്രെഡിറ്റ് കാർഡും ഓർഡർ ചെയ്ത് കൂടെ ഈ ആപ്പിൽ കൂടെ തന്നെ ഓർഡർ ചെയ്യാം. ഫീവേഴ്സുമായിട്ട് ജോയിൻ ഫീസ് ഒന്നും ഇല്ല, ലൈഫ് ടെമ്പററി കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കി നോക്കാം കേട്ടോ.
ഇതാണ് സംഭവം. അപ്പോൾ ഇതിനെ കുറിച്ച് പറയാൻ നമ്മൾ ആക്ച്വലി വന്നത് ഇതിൻ്റെ കാർഡ് ഫിസിക്കൽ കാർഡ് ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് കൂടി അൺബോക്സിംഗ് സംഭവമൊക്കെ നമ്മൾ വേറെ സെപ്പറേറ്റ് എടുക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം, എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ രണ്ട് ചാനലും കാണത്തിൽ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തായാലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.